ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവന്തിക ആവശ്യപ്പെട്ട പ്രകാരം സഞ്ജു സച്ചിയുമായി അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നാൽ എവിടേക്കാണ് പോകുന്നതെന്നറിയാതെ സച്ചി സഞ്ജുവിനോട് എവിടേക്കാണ് എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ഇത് കേട്ട് സഞ്ജു പറയുന്നു, നീ ആ സീറ്റ് താഴ്ത്തി വെച്ച് സമാധാനമായി ഒന്ന് കിടന്ന് മയങ്ങിക്കോ, ഇതുപോലെ നീയും എന്നെ ഒരിക്കൽ കൊണ്ടുപോയതല്ലേ. അന്ന് പെരുവണ്ണാപുരത്തിലേക്ക് കണ്ണു തുറക്കുമ്പോൾ ഞാൻ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ, നീ ഉറങ്ങിക്കോ, കണ്ണു തുറക്കുമ്പോൾ നിന്നെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചിരിക്കും. അത് കേട്ട് പിന്നെയും സച്ചി പറയുന്നു, എടാ സഞ്ജു, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? തമാശ വിട്ട് നമ്മൾ എവിടേക്കാണ് പോണേന്ന് പറയേ. നീ ചൂടാവാതെ ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കണം. അവന്തികേട്ടത്തി എന്നെ വിളിച്ചിരുന്നു, കുറേ കരയുകയും പറയുകയും ഒക്കെ ചെയ്തു. നിന്റെ അച്ഛൻ സുഖമില്ലാതെ കിടപ്പിലാണെന്ന് അത് കേട്ട് വളരെ ദേഷ്യത്തിൽ സച്ചി പറയുന്നു, സ്റ്റോപ്പ്, വണ്ടി നിർത്ത് സഞ്ജു. എടാ നിന്നോട് ഞാൻ വണ്ടി നിർത്താനാ പറഞ്ഞത്? വീട്ടിലേക്കാണ് നീ എന്നെ കൊണ്ടുപോകുന്നെങ്കിൽ ഞാൻ വരുന്നില്ല. അത് കേട്ട് സഞ്ജു പറയുന്നു, എടാ സുഖമില്ലാതെ കിടക്കുന്ന നിന്റെ അച്ഛനെ നിനക്ക് കാണണ്ടേടാ, നീ എന്തൊരു മകനാ, മനസാക്ഷി നഷ്ടപ്പെട്ടോ നിനക്ക്? അത് കേട്ട് സച്ചി പറയുന്നു, ഓ എടാ ഇത് ഡ്രാമയാണ്. എടാ എന്നെ വീട്ടിലേക്ക് വരുത്താനുള്ള നമ്പറായി ഏട്ടത്തി ഇറക്കിയിരിക്കുന്നത്, ഞാനതിൽ വീഴില്ലാന്ന് മനസ്സിലാക്കിയാ നിന്നെ വിളിച്ചത്. കല്യാണക്കാര്യം സംസാരിക്കാനാ അവരിപ്പോൾ എന്നെ വിളിച്ച് വരുത്തുന്നത്. അത് കേട്ട് സഞ്ജു പറയുന്നു, ഷെടാ അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? കതിർമണ്ഡപം ഒരുക്കി വെച്ചിട്ടല്ല അവർ നിന്നെ വിളിക്കുന്നത്. അവർ വിവാഹക്കാരെയോ പറയുന്നെങ്കിൽ കേട്ട് നിന്നാ പോരെ. സച്ചി പറയുന്നു, എടാ അമ്മൂനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു വെച്ച് മറ്റൊരു വിവാഹത്തിന് ഞാൻ കാതു കൊടുക്കാനോ? എനിക്കതിന് കഴിയില്ല, അമ്മൂനോട് ചെയ്യുന്ന ചതി അത്. നീ എന്നെ ഇറക്കി വിട്ടിട്ടപ്പോ. അത് കേട്ട് സഞ്ജു വീണ്ടും പറയുന്നു, എടാ ഏട്ടത്തി പറയുന്നതിൽ സത്യമുണ്ടെങ്കിലോ? സേതു മാമയുടെ ആരോഗ്യം നമുക്ക് അറിയാവുന്നതല്ലേ, അറിയിച്ചിട്ടും പോവാതിരുന്ന. എടാ നിന്റെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഏത് പുണ്യതീർത്ഥത്തിൽ മുങ്ങിയാലാ ആ പാപം തീരുന്നത്? ജീവിതകാലം മുഴുവനും അത് വേട്ടയാടില്ലേ? അത് മാത്രമല്ല, നിന്റെ അച്ഛൻ്റെ കാര്യമോ, നിന്റെ ഏട്ടൻ എവിടെയാണെന്നോ അറിയില്ല, അതിൻ്റെ വേദനയിലാ സേതുമാമ. നിന്റെ കാര്യം ഇങ്ങനെയും. എടാ നിന്നെ ഒന്ന് കാണാനാവാതെ കണ്ണടച്ചാൽ ആത്മശാന്തിയെങ്കിലും കിട്ടണ്ടേടാ. എടാ ലക്ഷ്മി കല്യാണത്തിന് സമ്മതിച്ച സ്ഥിതിക്ക് സാവധാനം കാര്യങ്ങൾ പറഞ്ഞവരെ ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ അച്ഛനെ കണ്ടിട്ട് നമുക്ക് വരാം. ഏട്ടത്തേക്ക് ഞാൻ വാക്ക് കൊടുത്തുപോയി. സച്ചി നീ ഓക്കെ അല്ലേ? സച്ചിയുടെ വാക്ക് സഞ്ജുവിൻ്റെ വാക്കിന് ഒന്നും മറുപടി പറയാനാകാത്ത അവസ്ഥയിലാണ് സച്ചി. അങ്ങനെ അവർ സച്ചിയുടെ വീട്ടിലെത്തുന്നു. പുറത്ത് ഒരു കാറ് വന്നതറിഞ്ഞ് അകത്തു നിന്നും അവന്തികേട്ടത്തി വരികയാണ്. എന്നാൽ അത് സച്ചിയാണെന്നറിയാതെ ആരാണ് അതിൽ എന്ന് ആലോചിക്കുകയാണ് അവന്തിക. പുറത്ത് കാറിൽ വന്ന സഞ്ജു സച്ചിയോട് പറയുന്നു, ഇറങ്ങിവാടാ, ഇത് നിന്റെ വീടാ, അത് നീ എനിക്ക് പറഞ്ഞു തരണ്ട എന്ന് സച്ചിയും പറയുന്നു. അവന്തിക ഉമ്മറത്തേക്ക് വരുന്നു. വന്നപ്പോൾ സച്ചിയെ കണ്ട അവന്തിക വളരെ സന്തോഷത്തോടെ അകത്തേക്ക് പോവുകയാണ്. നിന്നെ സ്വീകരിക്കാൻ അവന്തികേടത്തി എത്തിയല്ലോ എന്ന് സഞ്ജു സച്ചിയോട് പറയുന്നു. എന്നാൽ നിരാശയിൽ സച്ചി ഇരിക്കുകയാണ്. അകത്തേക്ക് പോയ അവന്തിക സ്നേഹ അനഗ എന്ന് വിളിക്കുകയാണ്. സ്നേഹ ദ സച്ചി വന്നു എന്ന് പറയുന്നു. അങ്ങനെ സ്നേഹ പുറത്തേക്ക് വരുന്നു. സഞ്ജു സച്ചിയെയും കുട്ടി അകത്തേക്കും വരുന്നുണ്ട്. സ്നേഹ സച്ചിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് സച്ചിയേട്ടാ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു. അവന്തികയും അവിടേക്ക് വരുന്നു. ഒരു വട്ടമെങ്കിലും ഞങ്ങൾ വന്നൊന്ന് കാണാൻ സച്ചിയേട്ടന് തോന്നിയില്ലല്ലോ, എത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ വിഷമത്തോടെ സംസാരിക്കുകയാണ് സ്നേഹ സച്ചിയോട്. അത് കേട്ട് സച്ചിയും സ്നേഹത്തോടെ സ്നേഹയെ നോക്കുന്നു. അവന്തിക സംസാരിക്കുകയാണ് അവരോട്, സച്ചി വന്നല്ലോ, ഇനിയിപ്പോൾ അവനോടൊന്നും സംസാരിക്കേണ്ട, നീ വന്നേ നീ വരുന്നുണ്ട് എന്നറിഞ്ഞ് രാവിലെ മുതൽ അച്ഛൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്ന് അവന്തിക പറയുന്നു. അത് കേട്ട് സഞ്ജു സച്ചിയോട് പറയുകയാണ്, ഡാ നീ അച്ഛനോട് ചെന്ന് സോറി പറയടാ, നീയല്ലേ എന്നെ കൂട്ടിക്കൊണ്ടു വന്നത്, നീ കൂടി വാ, നമുക്ക് ഉടനെ പോണം എന്നും സച്ചി സഞ്ജുവിനോട് പറയുന്നു. എന്നാൽ അത് കേട്ട് എല്ലാവരും ഒന്ന് ടെൻഷനായി നിൽക്കുകയാണ്. അവന്തിക സഞ്ജുവിനോട് പറയുന്നു, താങ്ക്സ് സഞ്ജു, നേരായ വഴിക്കല്ല സഞ്ജു സച്ചിയെ കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് എനിക്കറിയാം. അവന്തികേട്ടത്തി ഒരു കാര്യം പറഞ്ഞാൽ എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിയുമോ എന്ന് സഞ്ജു അവന്തികയോടും പറയുന്നു. അപ്പോൾ അടുത്തു നിന്ന ആ കുട്ടിയെ നോക്കിയിട്ട് സഞ്ജു ചോദിക്കുന്നു, ഇതാരാ അവന്തികേട്ടത്തി? എൻ്റെ അനിയത്തിയാണ്, ഇതാണ് അനഘ എന്ന് അനഘയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അവന്തിക. സ്നേഹ സച്ചിയും കൂട്ടി മുകളിലേക്ക് പോകുന്നു. ആ സമയം സേതുമാധവൻ വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ് അവിടെ. എൻ്റെ മോൻ വന്നോ എന്ന് അവിടുത്തെ പയ്യനോട് ചോദിക്കുന്നു. ആ സച്ചിയേട്ടൻ വന്നോ എന്ന് ആ പയ്യനും പറയുന്നുണ്ട്. അങ്ങനെ സച്ചി അവിടേക്ക് വരികയും വല്ലാത്ത സ്നേഹത്തോടെ സേതുമാധവൻ സച്ചിയെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. മോനെ വാ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കേ എന്ന് സ്നേഹത്തോടെ പറയുന്നു. സച്ചി അരികിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അച്ഛാ അച്ഛന് സുഖമല്ലേ? സുഖമല്ലേ എന്ന് സച്ചി പറഞ്ഞപ്പോൾ നിനക്ക് ഇപ്പോഴെങ്കിലും അത് ചോദിക്കാൻ തോന്നിയല്ലോ മോനെ എന്ന് അച്ഛനും പറയുന്നു. അച്ഛൻ്റെ സുഖവിവരം അറിയാൻ നിന്നെ സഞ്ജു കൊണ്ടുവരണം അല്ലേടാ?
എന്ന് കണ്ണീരോടെ പറയുകയാണ് സേതുമാധവൻ. അത് കേട്ട് സച്ചി പറയുന്നു, അച്ഛന് സുഖമില്ലാത്ത കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. സഞ്ജു പറയുന്നു, ഇടയ്ക്ക് വീട് വരെ പോയിട്ട് വരാൻ ഞാൻ ഇവനോട് പറയാറുണ്ട്, പിന്നെ എൻ്റെ തിരക്കം അറിയില്ലേ, കൂട്ടിക്കൊണ്ട് വരാൻ സമയം കിട്ടിയില്ല. അത് കേട്ട് സേതുമാധവൻ പറയുന്നു, ഇവൻ നിന്റെ കൂടെയുള്ളത് എനിക്കൊരു ആശ്വാസം മോനെ, ഞാനും മുകുന്ദനും അങ്ങനെ കഴിഞ്ഞവരാണ്. ആ ബന്ധം എൻ്റെയും അവൻ്റെയും മക്കൾ പിന്തുടരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിന്റെ അച്ഛൻ്റെ മരണശേഷം മംഗലശ്ശേരിയിലേക്ക് വരാത്തത് നിന്റെ അച്ഛൻ്റെ മരണം താങ്ങാൻ വയ്യാത്തത് കൊണ്ടാണ്. അവന്തിക പറയുന്നു, മുത്തശ്ശനും സഞ്ജുവും വന്ന് വിവാഹത്തിന് ക്ഷണിച്ചപ്പോൾ പോണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ അറിഞ്ഞത് കല്യാണം മാറ്റിവെച്ച വിവരമാണ്. അത് കേട്ട് സച്ചി സന്ദീപിനോട് ചോദിക്കുന്നു, അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് സന്ദീപേ? അച്ഛനില്ലാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല ഏട്ടാ, ഓഫീസിൽ പോയിട്ട് 4-5 മാസമായി. ഏട്ടത്തിയാണ് ഇപ്പോൾ ബിസിനസ്സൊക്കെ കൊണ്ടുപോകുന്നത്. നിനക്ക് ബിസിനസ്സിലേക്കൊന്നും ഇറങ്ങാൻ സമയമായില്ലേ എന്ന് സഞ്ജു സന്ദീപിനോട് ചോദിക്കുന്നു. ഞാൻ പറയാഞ്ഞിട്ടല്ല സഞ്ജു, ഒരു കൈസഹായത്തിന് നിന്ന് തന്നാൽ മതി, ഇവൻ അതിലേക്ക് ശ്രദ്ധ വെച്ചിട്ട് വേണ്ടേ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ സേതുമാധവൻ പറയുന്നു, അവന്തിക എനിക്കൊരു മരുമകളല്ല സഞ്ജു, മകള് തന്നെയാണ്. ദൈവം കുറേയേറെ വേദനകൾ സമ്മാനിച്ചെങ്കിലും ഇങ്ങനെയൊരു സമ്മാനം കൂടി തന്നു. 4 മക്കളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇവരുടെ അമ്മ അങ്ങ് പോയി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഷോക്കായിരുന്നു അത്. അത് കേട്ട് കരഞ്ഞുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ് സച്ചിയും സേതുമാധവനും. മൂത്ത മകൻ്റെ വിവാഹം നടത്തി കുടുംബത്തിൽ ഇല്ലാതെ പോയ ഒരു ഗൃഹനാഥയുടെ വിടവ് നികത്തിയിട്ട് ഒരു ദിവസം ആരോടും പറയാതെ അവനും പോയി. മകൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്നുപോലും എനിക്കറിയില്ല. അത് എനിക്ക് 2-ാമത്തെ ഷോക്കായി. അവൻ പോയെങ്കിലും എൻ്റെ മകള് ഞങ്ങളെ വിട്ട് പോയില്ല. ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നിട്ടും ഇവൾ ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, ഇവരെ കൂടപ്പിറപ്പുകളെ പോലെ ജീവിക്കുന്നു. പോകാൻ വന്നവളാണോ അച്ഛ? ഞാൻ അദ്ദേഹം മടങ്ങി വന്നില്ലെങ്കിലും ഇല്ലെങ്കിലും മരണം വരെ ഞാൻ ഈ വീട്ടിൽ തന്നെ ജീവിക്കും. എൻ്റെ ഭർത്താവ് കുടുംബത്തോട് ചെയ്യേണ്ട കടമകൾ ഞാൻ ചെയ്യും. ഇവരെന്നെ ഒരു ഏട്ടത്തിയമ്മയായും അച്ഛൻ എന്നെ ഒരു മകളുമായാണ് കാണുന്നത്. അതിനപ്പുറം എനിക്കൊന്നും വേണ്ട എന്ന് സ്നേഹത്തോടെ അവന്തിക പറയുന്നു. അത് കേട്ട് മുകുന്ദ സേതുമാധവൻ പറയുന്നു, സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു തോന്നൽ മനസ്സിൽ. സന്ദീപിൻ്റെയും സ്നേഹയുടെയും ഭാവി എന്താവുമെന്ന് എനിക്ക് അറിയില്ല. അവന്തിക ഉണ്ടെന്നുള്ള ധൈര്യം മാത്രമാണ് മനസ്സിൽ. എനിക്കൊരു ആഗ്രഹമുണ്ട് മോനെ, ജീവനെ പിടിച്ചു നിർത്തുന്നതും ആ മോഹമാണ്, നിന്റെ വിവാഹം ഒന്ന് നടന്നു കാണാൻ. അത് കേട്ട് സച്ചി പറയുന്നു, എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. അത് കേട്ട് അവന്തിക പറയുന്നു, എന്താ സച്ചി, നീ വിവാഹം വേണ്ടെന്നാണോ കരുതുന്നത്? നിനക്ക് താഴെ വിവാഹപ്രായമായ ഒരു പെൺകുട്ടിയുണ്ട്. കുടുംബത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഭാരം തലയിലേറ്റി വെക്കാൻ ഞങ്ങൾ ആരും നിന്നോട് പറയുന്നില്ല, വിവാഹം കഴിക്കാനേ പറയുന്നുള്ളൂ. അത് തെറ്റാണോ സഞ്ജു? നീ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നിൽക്കുകയല്ലേ? അത് കേട്ട് സഞ്ജു പറയുന്നു, ഏട്ടത്തി പറഞ്ഞത് നല്ലതല്ലേ, ഒരു വിവാഹത്തിന് ഇവൻ പ്രിപ്പയർഡ് ആണ്, അത് എനിക്കറിയാം. സച്ചിയേട്ടൻ പെൺകുട്ടിയെ തിരഞ്ഞൊന്നും നടക്കണ്ട, സച്ചിയേട്ടന് ചേർന്ന നല്ലൊരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് എന്ന് സ്നേഹ പറയുന്നു അനഘയോട്. ആ ഫോട്ടോ എടുക്കാനും അവന്തിക പറയുന്നുണ്ട്. അത് കേട്ട് ദേഷ്യത്തിൽ സച്ചി അവിടെ എണ്ണീറ്റിട്ട് പറയുന്നു, ഓഹോ അതുവരെ എത്തിയല്ലേ കാര്യങ്ങൾ, നീ കേട്ടില്ലേടാ? അത് കേട്ട് സഞ്ജു പറയുന്നു, എടാ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയെന്നല്ലേ ഉള്ളൂ, നീ ഒന്ന് അടങ്ങി നിൽക്ക് ചേച്ചി എന്ന് പറഞ്ഞ് അവന്തിക ആ ഫോട്ടോ അവന്തികയുടെ കയ്യിൽ കൊടുക്കുന്നു. അവന്തിക സച്ചിയോട് പറയുന്നു, ദാ ഇതാണ് പെൺകുട്ടി, അർച്ചന എന്നാണ് പേര്, നീ ഒന്ന് നോക്ക്. അത് കേട്ട് ദേഷ്യത്തിൽ സച്ചി പറയുന്നു, ഞാനെന്തിനു കാണണം? നീ അല്ലാതെ ഞങ്ങളെ കണ്ട് ബോധിച്ചാൽ മതിയോ മോനെ, കല്യാണം കഴിക്കേണ്ടത് മോനല്ലേ. സേതുമാധവൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തിൽ പിന്നെയും സച്ചി പറയുന്നു, എനിക്കാരും കല്യാണം നോക്കണ്ട, എനിക്കൊരു പെണ്ണിനെ ബോധിച്ചാൽ ഞാൻ നിങ്ങളോട് പറയും, അതുവരെ നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടെ പ്ലീസ്. അത് കേട്ട് അവന്തിക പറയുന്നു, നിന്നെ ഇനി അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, പെൺകുട്ടിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നീ പറ, കാണാൻ സുന്ദരി, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല തറവാട്ടുകാർ, പൊരുത്തങ്ങളെല്ലാം ഉത്തമം, എല്ലാത്തിലും ഉപരി നിങ്ങൾ തമ്മിൽ കാഴ്ചയിൽ നല്ല ചേർച്ചയുമുണ്ട്, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ഈ വിവാഹം നടത്തിയേ തീരൂ. അത് കേട്ട് സഞ്ജു പറയുന്നു, എടുത്ത് ഇങ്ങ് തന്നെ. അങ്ങനെ സഞ്ജു അവന്തികയുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വാങ്ങിച്ച് സച്ചിയോട് പറയുന്നു, എടാ ഒന്ന് നോക്കടാ. അത് വാങ്ങിച്ച് വലിച്ചെറിയുകയാണ് സച്ചി. ഫോട്ടോയും കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അങ്ങോട്ട് പോകുന്നു. പിറകെ എല്ലാവരും പോവുകയാണ്. നീ എന്താടാ നാടകം കളിക്കുകയാണോ എൻ്റെ മുന്നിൽ? ഒരു കാര്യം എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വന്ന ഒരു പെൺകുട്ടിയുടെ കഴുത്തിലും ഞാൻ താലി കെട്ടില്ല, ഇവിടെ വെച്ച് നിർത്തിക്കോണം. ഞാൻ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുമെങ്കിൽ അത് ഞാൻ കണ്ടെത്തിയ പെണ്ണായിരിക്കും. എന്നിട്ട് സച്ചി പോകുന്നു. ഇറങ്ങി വാടാ എന്ന് സഞ്ജുവിനോടും പറഞ്ഞിട്ട് വിഷമത്തോടെ എല്ലാവരും നിൽക്കുകയാണ്. അത് കേട്ട് അവന്തിക വളരെ വിഷമത്തോടെ അച്ഛനോട് പറയുന്നു, കണ്ടില്ലേ അച്ഛ, അവൻ പറഞ്ഞത് നമ്മളെ ആരെയും വേണ്ടാന്ന്, ഏട്ടൻ്റെ വഴിക്ക് തന്നെയാണ് അവന് പോകുന്നത്. മോനെ അവൻ എതിർപ്പ് പറയില്ലാന്ന് കരുതി ഞാൻ പെണ്ണിൻ്റെ അച്ഛന് വാക്ക് കൊടുത്തുപോയി, വലിയ പ്രതീക്ഷയിലവർ ഈ വിവാഹം എനിക്ക് നടത്തിയേ പറ്റൂ, നീ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം, ഞാൻ നിന്നോട് അപേക്ഷിക്കുക എന്ന് പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് സേതുമാധവൻ. അത് കേട്ട് അവന്തിക പറയുന്നു, മോനെ സച്ചി ഇതിൽ നിന്നും
ഒഴിവായാൽ അച്ഛനത് താങ്ങാൻ കഴിയില്ല. നീ അവനോടത് പറ. സഞ്ജു ഒരു കുടുംബം നിന്നിലാണ് പ്രതീക്ഷ അർപ്പിച്ചേക്കുന്നത്. ഞാൻ ഏട്ടത്തെ വിളിക്കാം, ഇറങ്ങട്ടെ അങ്കിൾ എന്ന് പറഞ്ഞ് സഞ്ജുവും പോകുന്നു. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതിന് ശേഷം സേതുമാധവൻ അവന്തികയോട് പറയുന്നു, അവൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ? എനിക്കറിയില്ല അച്ഛാ എന്ന് അവന്തികയും പറയുന്നു. തുടർന്ന് തിരിച്ചു പോവുകയാണ് സഞ്ജുവും സച്ചിയും. കുറച്ചു ദൂരം പോയതിനു ശേഷം വളരെ ദേഷ്യത്തിൽ സച്ചി വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു, സഞ്ജുവും പിറകെ. എന്താടാ സച്ചി ഇത് എന്ന് സഞ്ജു പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, എടാ ഇപ്പോൾ എന്തായി? ഒന്നാം തരം നാടകമാണെന്ന് പറഞ്ഞപ്പോൾ നീ സെന്റിമെന്റ്സ് ഇറക്കി. എനിക്കെന്റെ വീട്ടുകാരെ വളരെ നന്നായിട്ടറിയാം. എടാ അതിലിപ്പോ എന്താ സംഭവിച്ചത്? നിന്റെ പ്രകടനം കണ്ടാൽ ചതച്ച് പെണ്ണ് കാണാൻ കൊണ്ടുപോയതുണ്ടല്ലോ. ചൂടാവാതെടാ. ഞാനെങ്ങനെ ചൂടാവാതിരിക്കും? അവരെനിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിരിക്കുന്നു. ഞാനെന്താടാ മൃഗമാണോ? എന്ത് ധൈര്യത്തിൽ അവരത് ചെയ്തത്? ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയെയും ആ വീട്ടുകാരെയും വിഡ്ഢികളാക്കാനല്ലേ അവർ ശ്രമിച്ചത്? എന്താ അച്ഛനും ഏട്ടത്തെയും എന്നെ കുറിച്ച് കണ്ടത്? അവർ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിന്റെ കഴുത്തിൽ സച്ചി താലികെട്ടുവെന്നാണോ? അത് കേട്ട് സഞ്ജു പറയുന്നു, എടാ നിന്റെ പ്രേമമൊന്നും അവർക്കറിയില്ലല്ലോ. നീ പിടികൊടുക്കാതെ നടന്നപ്പോൾ അവർ നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടു. അത് എവിടെ നടക്കുന്ന കാര്യമല്ലേ? നീ ഇതിനെ അങ്ങനെ കണ്ടാൽ പ്രശ്നം തീർന്നില്ലേ? എടാ നീ ഇത് എന്ത് പറഞ്ഞ് എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? അവർ നോക്കിയത് ഏതോ ഒരു വലിയ വീടുമായി ബന്ധം സ്ഥാപിക്കലാണ്. അന്തസ്, സ്റ്റാൻഡസ്, കുലമഹിമ ഒക്കെ വേണം എൻ്റെ വീട്ടുകാർക്ക്. അതിന് ചേർന്നൊരു പെണ്ണിനെ അവർക്ക് കിട്ടി. അത് കേട്ട് സഞ്ജു പറയുന്നു, ആ കുറ്റം പറയരുതല്ലോ, പെണ്ണ് കൊള്ളാടാ, പേരും കൊള്ളാം, മാച്ചാവും. എടാ നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. സച്ചിയിലെച്ചു, ഇതിൽ കൂടുതൽ മാച്ചാവുന്ന ഒരു പേരുമില്ല. നിന്റെ ദേഷ്യത്തിനുള്ള കാരണം അതൊന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ സംസാരത്തിൽ നിന്നും അമ്മുവിനെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള സംസാരം നിനക്ക് മനസ്സിലായി. നീ ഒരു ആവേശത്തിന് അമ്മുവിൻ്റെ കാര്യം പറയാതിരുന്നത് നന്നായി എന്ന് സഞ്ജു പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, ആ അമ്മുവിനെ വിവാഹം ചെയ്യാൻ എനിക്ക് ആരുടെയും സമ്മതം വേണ്ട. ഇപ്പോൾ നീ അങ്ങനൊരു തീരുമാനമൊന്നും എടുക്കണ്ട. ആ വിവാഹം നടക്കില്ല എന്ന് നിന്റെ വീട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. ഇനി പന്ത് നിന്റെ കോട്ടില. ഇപ്പോഴത്തെ ചൂട് ഒന്ന് തണുത്താറി കഴിയുമ്പോൾ നൈസായിട്ട് നമുക്ക് അമ്മയെ അങ്ങോട്ടേക്ക് അയക്കാം. നീ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്ന കാര്യം അമ്മ തന്നെ അവിടെ അറിയിക്കും. നിന്റെ അച്ഛൻ സമ്മതം പറയുകയും ചെയ്യും. അത് കേട്ട് സച്ചി പറയുന്നു, എനിക്കതിൽ ഒരു പ്രതീക്ഷയില്ല. അമ്മ അതിന് ശ്രമിക്കട്ടെ. വീട്ടുകാരെ വഴങ്ങിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വഴി നോക്കും. എനിക്കൊരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ അത് അമ്മുവിൻ്റെ കൂടെയാണ്. അതിൽ കഴിഞ്ഞ് ഒരു സ്വർഗവും ഈ സച്ചിക്ക് വേണ്ട. ശേഷം തിരികെ മംഗലശ്ശേരിയിലേക്ക് എത്തുകയാണ് സഞ്ജുവും സച്ചിയും. പുറത്ത് കാറിന് പുറത്തിറങ്ങിയതിന് ശേഷം സച്ചി സഞ്ജുവിനോട് പറയുന്നു, നമ്മൾ നമ്മുടെ എൻ്റെ വീട്ടിലേക്ക് പോയെന്നുള്ള വിവരം സ്വാതിക്കറിയാമോ? ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. എന്താടാ എന്ന് സഞ്ജുവും ചോദിക്കുന്നു. എന്നാ ഇനി അത് അവളെ അറിയിക്കണ്ട. ഞാനത് മറക്കാനാണ് ശ്രമിക്കുന്നത്. അതേപ്പറ്റി ഒരു സംസാരം പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നും സച്ചി പറയുന്നു. സച്ചിയും കുട്ടി അകത്തേക്ക് പോവുകയാണ് സഞ്ജു. അല്ല നിങ്ങൾ രണ്ടും എങ്ങോട്ടാണ് പോയത് എന്നെ സ്വാതി ചോദിക്കുന്നു. ഞങ്ങളൊരു സൈറ്റ് കാണാൻ പോയതാണെന്ന് സഞ്ജുവും. ഒരു ഔട്ടിങ്ങിന് പോകാൻ സഞ്ജു തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് തീരുമാനം പറയാതെ എന്നോട് പറയാതെ ഒരൊറ്റ പോക്കാണ് എന്നെ സ്വാതി പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, എങ്കിൽ പിന്നെ നിങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വാ. ഒന്നിനും ഒരു മൂഡ് വരുന്നില്ലടാ, കുറേ ദൂരം വണ്ടി ഓടിച്ചതല്ലേ എന്ന് സഞ്ജു പറഞ്ഞപ്പോൾ സ്വാതി പറയുന്നു, പ്രയാസപ്പെടണ്ട, ഞാൻ വരുന്നില്ല, എൻ്റെ മൂഡും പോയി കിട്ടി. നിങ്ങളെ പിണങ്ങാതെ എന്ന് സച്ചി പറയുന്നു. അവിടേക്ക് ചായയുമായി ലച്ചു വരുന്നുണ്ട്. ആദ്യം സഞ്ജുവിന് കൊടുക്കുന്നു, പിന്നീട് സച്ചിക്കും. വളരെ സന്തോഷത്തോടെ ആ ചായ എടുത്ത് കുടിക്കുകയാണ് സച്ചി. താങ്ക്സും അമ്മുവിനോട് പറയുന്നു. എന്നിട്ട് ചായ കുടിച്ചതിന് ശേഷം ലച്ചുവിനെ നോക്കി ഇരിക്കുകയാണ് സച്ചി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.